അവന്റെ പേര് പറഞ്ഞ് കുടുംബജീവിതം വേണ്ടാന്ന് വെച്ചാൽ അവിടെയും ജയിക്കുന്നത് അവനാണ്. ഈ പരിസരത്ത് എവിടെയോ അവനുണ്ടെന്ന് പലരും പറഞ്ഞു. ശരിയാണ്, അവൻ ഈ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. അമ്മ അവനെ കണ്ടോ? അതേപ്പറ്റി ഒന്നും നിങ്ങൾ അറിയണ്ട. അവൻ കുടുങ്ങിക്കഴിഞ്ഞു എന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. അപകടകാരിയാണ്, ജീവനോടെ ഉണ്ടെങ്കിൽ ഉടനെ കൊല്ലണം, അല്ലെങ്കിൽ പലരും മരിച്ചു വീഴും. ഇപ്പൊ തന്നെ സഹദേവൻ എന്നൊരാളെ അവൻ കൊന്നു കഴിഞ്ഞു. സഹദേവനെ കൊന്നത് നരനല്ലേ? അല്ല, അവിടെയും പ്രതി അവനാ. ആ സംഭവത്തെ പറ്റി ഞാൻ അമ്മയോട് പറഞ്ഞല്ലോ. എങ്കിലും പോലീസ് ഓഫീസറായ നരന്റെ ഭാര്യയ്ക്ക് അയാളെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഈ മരിച്ച സഹദേവന്റെ ഭാര്യ പറയുന്നത് നരനായയാളെ കുത്തിയതെന്നാ. അതിനു മുൻപ് സംഭവിക്കേണ്ടത് സംഭവിച്ചിരുന്നു. ശരത്തിനെ നരൻ നേരിട്ട് കാണുകയും ചെയ്തു. നരന് കൊള്ളേണ്ട കുത്ത് വഴിമാറി സഹദേവന്റെ വയറ്റിൽ കൊണ്ടതാ. എല്ലാ പോലീസ് സ്റ്റേഷനിലും അവന്റെ ഫോട്ടോയുണ്ട്. എല്ലാ മീഡിയയിലും വാർത്ത വന്നു കഴിഞ്ഞു. എന്നിട്ടും അവൻ എങ്ങനെ സ്വതന്ത്രമായിട്ട് ഇറങ്ങി നടക്കുന്നു എന്നാ മനസ്സിലാവാത്തത്. വലിയ കള്ളന്മാർ അങ്ങനെയാ മോളെ. അവർ പുറത്തു കടന്നാൽ പിന്നെ പിടിക്കാൻ പ്രയാസമായിരിക്കും. മൂന്നാളും ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെന്നറിയാം. അതുകൊണ്ടാ ഒന്നിച്ച് കാണണമെന്ന് തോന്നിയത്. ഇവിടെ ഒരു ദിവസം താമസിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നടന്ന കഥകളൊക്കെ പറഞ്ഞിട്ട് പോയാ മതി. ചതിക്കപ്പെട്ട പെൺകുട്ടികളുടെ കഥ കേട്ടാലേ അതിന്റെ ഇരട്ട ശക്തിയോടെ പ്രതികരിക്കാൻ പറ്റൂ എനിക്ക്. അമ്മ കരുതുന്ന പോലെ ഒരുത്തനല്ല അവൻ. നിങ്ങൾ ആരും കരുതുന്ന പോലെ ഒരു സ്ത്രീ അല്ല ഞാനും. അത് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും. എന്റെ മോള കാവേരി, ഇവരെ മനസ്സിലായല്ലോ. മൂന്നാൾക്കും മുറി കാണിച്ചു കൊടുക്ക. ഇന്നും നാളെയും ചിലപ്പോ നമുക്കൊപ്പം ഇവരും ഉണ്ടാവും. വരൂ. ആ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ തന്നെ രണ്ട് സ്കൂളുണ്ട്. കൂട്ടുകാരി ഇവിടെ ഉണ്ടല്ലോ. വേണമെങ്കിൽ രണ്ട് വേക്കൻസി ഉണ്ടാക്കാം. നല്ല സാലറിയും തരാം. ആലോചിച്ച് തീരുമാനിക്ക. രോഹിണിക്കും അതാണല്ലോ സൗകര്യം. മോളെ റൂം കാണിച്ചു കൊടുക്ക. അങ്ങനെ രഹിനയ്ക്കൊപ്പം രോഹിണി ചേച്ചിയും ലീനേച്ചിയും ഗാന്ധാരി അമ്മയ്ക്കൊപ്പം താമസിക്കണം എന്ന് അവര് പറയാനുള്ള കാരണം എന്താ? രഹിനെ പോലെ തന്നെ വഞ്ചിക്കപ്പെട്ടവരാ രോഹിണിയും ലീനയും എന്ന് ആ അമ്മ അറിഞ്ഞു കാണും. അതിലുപരി ശരത്തിനെ പറ്റി അവർക്ക് എന്തൊക്കെയോ അറിയാവുന്ന തോന്നുന്നു അമ്മേ. അവര് എന്നെ രണ്ടു പ്രാവശ്യം കാണാൻ വന്നിരുന്നു. അപ്പൊ അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നിയതാ. എന്ന് മാത്രമല്ല, മണർക്കാടും പരിസരത്തുവാ അവനിപ്പോ തങ്ങുന്നത്. എന്നിട്ടും പോലീസിന് അവനെ കണ്ടെത്താൻ കഴിയാത്തത് കഷ്ടമാണ്. അവന്റെ കാര്യം അറിയില്ലേ അമ്മയ്ക്ക്? 10-18 വിവാഹം കഴിച്ചു. എന്നിട്ടും എല്ലാവരും എല്ലാം അറിഞ്ഞതെപ്പോഴാ? സ്വന്തമായി പേരില്ല, രൂപമില്ല, വേഷം മാറി അലയുന്ന ഒരുത്തൻ. അങ്ങനെയുള്ളവനെ പിടിക്കാൻ പോലീസും റിസ്ക് എടുക്കേണ്ടി വരും. ഗാന്ധാരി അമ്മയ്ക്ക് അവിടെ ഒരു അനാഥാലയം ഉണ്ടല്ലോ. അവിടുത്തെ അന്തേവാസിയായിട്ടോ മറ്റോ അവിടെ കൂടാനുള്ള സാധ്യതയുണ്ട്. അതറിയാവുന്നതുകൊണ്ട് ഞാൻ ഗാന്ധാരി അമ്മയെ വിളിച്ചിരുന്നു. അപ്പോ അവർ തന്ന മറുപടി സംശയം ജനിപ്പിക്കുന്നതാ. ഇനിയിപ്പോ ശാന്തി തീരത്തെ കേന്ദ്രീകരിച്ച ഒരു അന്വേഷണം വേണ്ടാന്ന് പറഞ്ഞു. അതില് എന്തോ ദുരൂഹതയുണ്ട്. പോലീസിനേക്കാൾ മുന്നേ
അവരവനെ കണ്ടെത്തുമെന്നും പറഞ്ഞു. അതിനുശേഷമാണ് ഇപ്പൊ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. രോഹിണി ചേച്ചിയും ലീനേച്ചിയും ഇപ്പൊ അങ്ങോട്ട് വിളിപ്പിച്ചിരിക്കുന്നത്. അവൻ ആ പരിസരത്തുണ്ടെങ്കിൽ അവര് അങ്ങോട്ട് പോയത് അപകടമല്ലേ മോളെ? അവരെ അപകടപ്പെടുത്തുന്ന പ്രവൃത്തിയൊന്നും ഗാന്ധാരിയമ്മ ചെയ്യില്ല. പ്രത്യേകിച്ച് ഗൗഡയങ്കള് നല്ലൊരു ചിത്രം അവരെ കുറിച്ച് ഗാന്ധാരിയമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സമയത്ത് അവരുടെ കമ്പനിയിൽ ചില പ്രശ്നങ്ങളുണ്ടായപ്പോ രഹന പുറത്തു പോയേണ്ടതായിരുന്നു. യാമിനി എന്ന ജിയമ്മ അന്ന് രഹനയ്ക്ക് പ്രശ്നങ്ങളുണ്ടാക്കിയെന്നവള് പറഞ്ഞു. ഈ യാമിനി ശരത്തും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കണം. ഉണ്ടാവും. പെൺകുട്ടികളെ വശത്താക്കാൻ അവൻ മിടുക്കുന്നില്ലേ? അപ്പോ അങ്ങനെ പലരുമായിട്ടും അവന് ബന്ധം ഉണ്ടായിന്നും വരും. പ്രത്യേകിച്ച് ഉന്നത നിലവാരമുള്ള പെൺകുട്ടികളുമായിട്ടാ അവൻ സാധാരണ എടുക്കാറ്. ഗൗഡയെങ്കിലും മണ്ണാർക്കാടേക്ക് തിരിച്ചിട്ടുണ്ട്. നിയമത്തിന് മുന്നിലേക്ക് അവൻ വരുന്നതിലും നല്ലത് അവൻ മരിക്കുന്നത് തന്നെയാണ്. എന്നാ ആ മരണത്തിന് മുൻപ് അവൻ ആർക്കൊക്കെ നാശം വിതയ്ക്കും അത് അറിയാൻ കഴിയാത്തത്. ശരിയമ്മേ. ശക്തിയേട്ടാ, ശക്തിയേട്ടന്റെ എതിരാളി എത്തിയിട്ടുണ്ട്, കൂടെ രണ്ട് ഫ്രണ്ട്സും. അതെ, ഒരു രോഹിണിയും ലീനയും, രണ്ടുപേരും ടീച്ചേഴ്സാ. എന്താ, അവരുടെ പേര് കേട്ടപ്പോ ശക്തിയേട്ടനൊരു ഭയം പോലെ. ഏയ്, അവളുടെ ഫ്രണ്ട്സ് അല്ലേ, അപ്പൊ ഏത് തരക്കാരാണെന്ന് ഊഹിക്കാലോ. മൂന്നാളും ഇന്ന് എന്റെ വീട്ടിലുണ്ടാവും. അയ്യോ, ശരവണേ, നല്ല അകലം പാലിക്കണം. മോൾ അകന്നാലും അമ്മ അടുക്കുവല്ലേടാ. എന്റെ കാവേരി നിനക്ക് ഇഷ്ടാണോ രഹനെ? അത് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമുണ്ടോ ശക്തിയേട്ടാ? എന്റെ കണ്ണിന് പിടിക്കില്ല അവളെ. എന്ത് ചെയ്യാനാ, ഇന്റർവ്യൂവിന് വന്നപ്പോ അവളുടെ കഥകൾ കേട്ടപ്പോ ഞാനാ പറഞ്ഞത് അവളെ അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ. നീ ഗാന്ധാരിയമ്മയുടെ മകളാ കാവേരി, നിനക്ക് മുകളിൽ മറ്റൊരാള് വരാൻ പാടില്ല. എനിക്ക് മുകളിലൊന്നും അല്ല രഹന. എന്നാരാ പറഞ്ഞത്? അല്ലെങ്കിൽ മോൾക്ക് ഇഷ്ടപ്പെടാത്തവരെ ഇങ്ങനെ വീട്ടിലേക്ക് ഇടക്കും തിരക്കും വിളിച്ചു വരുത്തോ, താമസിപ്പിക്കോ? ഇപ്പൊ അവള് മാത്രമല്ല, വേറെ രണ്ടെണ്ണം കൂടി വന്നേക്കണ്. അതെ, മൂന്ന് ഭാര്യമാരെ ഒത്തുകൂടിയേക്കണ്, അത് ഓർമ്മ വേണം. എന്താ പറഞ്ഞേ, മൂന്ന് ഭാര്യമാരോ? അല്ല, ഈ രഹന ആരാ? കല്യാണം കഴിച്ചോളല്ലേ, എന്നിട്ട് അവളുടെ സ്വഭാവ ഗുണം കൊണ്ട് ആ കെട്ടിയോൻ പോയില്ലേ? ആ മറ്റു രണ്ടുപേരും അങ്ങനെ തന്നെയായിരിക്കും. കെട്ടിയോമാരല്ലെങ്കിലും കല്യാണം കഴിഞ്ഞ് ബന്ധം പിരിഞ്ഞ ഭാര്യമാരെല്ലാം ഒന്നിച്ചുകൂടിയെന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ ബന്ധം പിരിഞ്ഞ് നിൽക്കുന്നുള്ളവർക്ക് ലോകത്തോട് തന്നെ വെറുപ്പായിരിക്കും, പ്രത്യേകിച്ച് ആണുങ്ങളോട്. അത് ശരിയാ. അതെ അതെ അതെ. അതുകൊണ്ട് എന്നെ അവരുടെ മുമ്പിലേക്ക് ഒന്ന് ക്ഷണിക്കരുത്. അവര് ഇങ്ങോട്ട് വന്നാലോ? ശേ, മുങ്ങേണ്ടി വരും. മുഖം കൊടുത്ത പ്രശ്നമോ? തമ്പുരാനെ തിരിച്ചറിയും. പപ്പനാവന്റെ ഉടവാള പിടിക്കേണ്ടവനാ ഇപ്പൊ. സ്വന്തം തുണി പോലും ഉടുക്കാൻ കഴിയാതെ പെൺവേഷം കെട്ടി നടക്കണത്. ആ, എല്ലാം മോളെ സ്വന്താക്കാൻ വേണ്ടിയാ. അത് മോളെ ഓർത്താ നന്ന്. എനിക്കറിയാം, അതുകൊണ്ട് ഞാനായിട്ട് ഒരു അപകടവും വരുത്തി വെക്കില്ല. എന്നെ അങ്ങോട്ട് വിളിക്കൂ, അവരിങ്ങോട്ട് കൊണ്ടുവരിക ചെയ്യരുത്. അപരിചിതരുടെ മുന്നിലേക്ക് പോകുന്നത് എനിക്ക് ഭയമാണ്. ശരി, ഞാൻ ആ സാധനങ്ങളോടൊന്നും വലിയ അടുപ്പം കാണിക്കില്ല. എല്ലാം പോയി കഴിഞ്ഞു, അമ്മയോട് എനിക്ക് ചിലത് പറയാനുണ്ട്. ഞാനാണോ അതോ അവരൊക്കെയാണോ വലുതെന്ന് എനിക്ക് ഇന്ന് അറിയണം. എടാ, നിന്റെ മൂന്ന് ഭാര്യമാരെ എത്തിയേക്കണത്. ഉറപ്പായി കഴിഞ്ഞു. എല്ലാവരുടെ അമ്മയായ ഗാന്ധാരി സത്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ പോയ വെണ്ണൂടി അറിയത്തില്ലടാ, പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റുമോ? എന്നാലും ഞാൻ നിൽക്കോടൂ, ഗാന്ധാരിയമ്മ തന്നെ നിൽക്കാൻ എന്നോട് പറയും. ആ, മിക്കവാറും ഗാന്ധാരിയമ്മ നിന്നോട് നിൽക്കാനും പറയും, പടുതിക്ക് കുഴിച്ചു മൂടുകയും ചെയ്യും. ഇല്ലടോ, അതിനെ മറികടക്കാനും ചില മാർഗങ്ങൾ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. പക്ഷേ
ഇപ്പൊ വന്നിരിക്കുന്നവള് മാര് എന്നെ കാണാൻ പാടില്ല എന്ന് മാത്രം. മാസം തികഞ്ഞ കുഞ്ഞുമായി ഞാൻ കാത്തിരുന്നു. ഒന്ന് വിളിക്കും, ഉടനെ വരുമെന്ന് കരുതിയിട്ട്. ലച്ചുമോൾ ജനിക്കുന്നത് വരെ അതുണ്ടായില്ല. പിന്നെയും കാത്തിരിപ്പ് തുടർന്നു ഒരു 4-5 വർഷം. മോൾ അച്ഛനെ കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ അവനെ കുറിച്ച് എനിക്ക് നല്ലതേ പറയാനുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരിക്കലും കാണാത്ത അച്ഛനെ എന്റെ മോൾ ഒരുപാട് സ്നേഹിച്ചു. അതുകൊണ്ട് എന്റെ മോള് പിന്നീട് അവളുടെ അച്ഛനു വേണ്ടി വാദിച്ചത്. ഡെലിവറി നടക്കും മുമ്പ് കുഞ്ഞു പോയത് മോളുടെ ഭാഗ്യമല്ലേ? അന്ന് അത് വലിയ സങ്കടമായിരുന്നെങ്കിലും പിന്നീട് വലിയ ആശ്വാസമായി തോന്നി. അല്ലെങ്കിൽ അവനെ പോലൊരുത്തന്റെ കുഞ്ഞിനെ എനിക്കും വളർത്തേണ്ടി വരില്ലായിരുന്നോ? എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അവനെ ചാരമാക്കാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. എങ്കിലും പെട്ടെന്നത് പാടില്ല, അവൻ ഉരുകി തന്നെ തീരണം. അതിന് ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചതാ. തെറ്റിദ്ധാരണയൊക്കെ മാറി സത്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോ അവനായിട്ട് ഓടിക്കണമെന്ന് കരുതിയതാ. എന്നാ അവിടെയൊക്കെ ഞങ്ങളാ പരാജയപ്പെട്ടത്. അവൻ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞു. ഇനി പെട്ടെന്ന് മരിക്കണം, അതാ വേണ്ടത്. ഞങ്ങൾ പറഞ്ഞല്ലോ അമ്മേ, സാവകാശം കൊടുത്താ അവനത് മുതലാക്കും, ജീവിക്കാനുള്ള പഴുത് കണ്ടെത്തും. ശരിക്കും അമ്മ അവനെ കണ്ടോ? എന്താ അമ്മയൊന്നും പറയാത്തേ? ഞാൻ എന്തു പറയാനാ? എന്തോ അമ്മയുടെ സംസാരമൊക്കെ കേൾക്കുമ്പോ അവനെ കണ്ടതുപോലൊരു തോന്നല്. തീച്ചൂളയിലൂടെ വന്നവളാണ് ഞാൻ, അതുകൊണ്ട് അത്ര പെട്ടെന്ന് ഞാനങ്ങ് വാടിപ്പോവില്ല. നിങ്ങൾ മൂന്നാളെയും ഞാനിവിടെ വിളിച്ചു വരുത്തിയത് വെറുതെ ഒന്നുമല്ല, അതിന് ചില ഉദ്ദേശങ്ങളൊക്കെയുണ്ട്. നാരായണേട്ടൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് അവന് കൊല്ലാക്കൊല ചെയ്തു. മരിച്ചതാണ് അവൻ, എന്നിട്ടും ജീവിച്ചു. ഇത്തരക്കാർക്ക് അങ്ങനെ ഒരു യോഗമുണ്ട്, അവന്മാർ പെട്ടെന്ന് മരിക്കില്ല, മരണത്തെ മുഖാമുഖം കാണും, മരണാസന്ന നിലയിൽ കിടക്കും, എന്നിട്ട് ജീവൻ വെക്കും. ചതിയിലൂടെ സഞ്ചരിച്ചവരൊക്കെ പെട്ടെന്ന് മരിച്ചാൽ കാഴ്ചക്കാർക്ക് എന്തെങ്കിലും സുഖമുണ്ടാവോ? അതുകൊണ്ട് അവൻ ഒന്നുകൂടി മരിക്കാൻ തയ്യാറാവട്ടെ. അമ്മ അവനെ കണ്ടു കഴിഞ്ഞു. അമ്മക്കറിയാം ഇപ്പൊ അവൻ എവിടെയുണ്ടെന്ന്. നരൻ അന്ന് പറഞ്ഞത് സത്യമാണെന്ന് എനിക്കിപ്പോ തോന്നുന്നു. അമ്മയെ ആരോ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അമ്മ എന്നെ വെറുക്കുന്നതെന്ന് അന്ന് അയാൾ പറഞ്ഞിരുന്നു. അത് ശരിയാണെങ്കിൽ അതിന്റെ അർത്ഥം ശരത് അമ്മയുടെ അരികിൽ വന്നു എന്നല്ലേ? ഒരേ സമയം ശരത്, സൂര്യൻ, ഷാജഹാൻ അങ്ങനെ മാറുന്നവനല്ലേ? ഇനി മറ്റേതെങ്കിലും പേര് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരുത്തം വന്നോ എന്നറിയില്ല. പിന്നെ നിങ്ങളൊക്കെ പറഞ്ഞല്ലോ അവൻ ജീവനോടെ ഇരിക്കുന്നത് പലരുടെയും മരണത്തിന് കാരണമാകുമെന്ന്. ആര് മരിച്ചാലും നിങ്ങൾക്ക് മൂന്നാൾക്കും ഒന്നും സംഭവിക്കില്ല, ഒന്നും. നിങ്ങളെ പിന്തുടരുന്ന രണ്ട് കണ്ണുകൾ എപ്പോഴും ഉണ്ടാകും. പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങാൻ കഴിയാതെ ആൾമാറാട്ടവുമായി നടക്കുന്ന ഒരുത്തന് പരിമിതികൾ ഒരുപാടാണ്. ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് വേണം അവൻ യുദ്ധം ചെയ്യാൻ. എന്നാൽ നമ്മുടെ കാര്യം അതല്ലല്ലോ, നമുക്കെവിടെയും സഞ്ചരിക്കാം. അവിടെ മുൻതൂക്കം അവനെ അമ്മേ, നമുക്ക് ജീവിച്ചേ മതിയാവൂ മറ്റു പലർക്ക് വേണ്ടി. എന്നാ അവന്റെ കാര്യം അതല്ല,
അവൻ എന്തും ചെയ്യാം, ആരെയും കൊല്ലാം. അതിനിടയിൽ മരിക്കുന്നെങ്കിൽ മരിക്കാം. ഇതിനു മുൻപ് ജീവിക്കണമെന്ന മോഹമൊക്കെ ഉണ്ടായിരുന്നു അവന്, ഇപ്പൊ അത് നഷ്ടപ്പെട്ടു കാണും. വെറുക്കുന്നവരെ നശിപ്പിക്കുക, അങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. അത് ശരിയാ. അതുകൊണ്ടാണ് നരന്റെ വിവാഹ ദിവസം തന്നെ അയാളെ കൊല്ലാൻ അവൻ എത്തിയത്. ഞങ്ങൾ അനുഭവിച്ച ഓരോന്ന് അറിഞ്ഞവരാ. അത്രത്തോളം അമ്മയ്ക്ക് അവനെ കുറിച്ച് അറിയില്ല. അതുകൊണ്ട് ശരത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഗൗഡങ്ങളിനെ വിവരം അറിയിക്കണം. ഇനി ഒരു പിഴവും കൂടാതെ അദ്ദേഹം അവനെ കൊന്നോളും. ഇപ്പോഴും ജീവനോടുണ്ട്. എല്ലാം കണ്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും എത്രയും പെട്ടെന്ന് അവനെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ സഹദേവന് പിന്നാലെ മറ്റു പലർക്കും പോകേണ്ടി വരും. ഒരിക്കൽ മണർകാട് വെച്ച് ഞാൻ അവനെ കണ്ടെന്ന് പറഞ്ഞല്ലോ, പക്ഷെ അന്നങ്ങോട്ട് ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പം ഏതായാലും ഉറപ്പിച്ചു. അവനെ കൂട്ടനായ ആ ബീരാനുണ്ട്. ബീരാനെ പിടിച്ചറിയാം അവ എവിടെ ഉണ്ടെന്ന്. ഈ സംഭവം അറിഞ്ഞ ശേഷം എല്ലാവരും മരിച്ച അവസ്ഥയിലായിട്ടുണ്ട്. വിവാഹത്തിന്റെ അന്ന് നരേട്ടനോടൊപ്പം ക്ഷേത്രത്തിലേക്ക് വരണമെന്ന് കരുതിയിരുന്നതാ. ആ യാത്ര നയനെ തടഞ്ഞളഞ്ഞു. ഇങ്ങനൊന്നും സംഭവിക്കുമെന്ന് അറിഞ്ഞില്ലോ നന്ദ. അവിടെ ആരെങ്കിലും അവനെ പോലൊരുത്തന്നെ പ്രതീക്ഷിക്കുവോ? നമ്മളാണ് അവനെ കാണാത്തത്. അവൻ നമ്മളെല്ലാം കാണുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. അവന് എവിടെ ഉണ്ടെന്ന് ഒരു സൂചന കിട്ടിയാ അവിടേക്ക് ഞാൻ പോയനെ. പോലീസിന്റെ പോലും കണ്ണുപിടിച്ച് നടക്കുന്ന അവൻ എങ്ങനെ പിടിക്കാനാ? ഒന്നുറപ്പാ നന്ദ, ഗാന്ധരമ്മയുടെ വീടുമായിട്ടോ ശാന്തി തീരവുമായിട്ടോ അവന് ബന്ധമുണ്ട്. അതിന് തർക്കമൊന്നും വേണ്ട. എന്നിട്ട് അവന്റെ ഫോട്ടോ കാണിച്ചപ്പോ ഗാന്ധാരിയമ്മ അറിയില്ല എന്ന് പറഞ്ഞതോ? എന്തുകൊണ്ട് അവരങ്ങനെ പറഞ്ഞൊന്നും എനിക്കറിയില്ല. ആ അവന്റെ കാര്യങ്ങളല്ലേ, കഥകൾ ഉണ്ടാക്കാൻ മിടുക്കനാണല്ലോ. എന്ത് കഥകൾ ഉണ്ടാക്കിയാലും ഗൗഡ ആംഗിള് പറയുന്നത് ഗാന്ധാരിയമ്മ കേൾക്കാതിരിക്കോ? എന്ത് കഥകൾ ഉണ്ടാക്കിയാലും ഗൗഡ ആംഗിള് പറയുന്നത് ഗാന്ധാരിയമ്മ കേൾക്കാതിരിക്കോ? ദഹന ഇന്ന് അവിടെ നിൽക്കുന്നത് പോലും അദ്ദേഹം ഉള്ളതുകൊണ്ടാ. എന്തൊക്കെയാ സംഭവിക്കുന്ന ഒരു പിടുത്തമില്ല നന്ദ. എല്ലാവരെയും നോക്കിക്കോണം നന്ദ, നന്ദനെ സൂക്ഷിക്കണം. ആയുധവുമായി അവൻ പിന്നാലെയുണ്ട്. എനിക്ക് പേടിയൊന്നുമില്ല. എന്നാ നാളെ ആരും മരിക്കും, അതാ അറിയാത്തത്. പിന്നെ താലികെട്ട് മുടങ്ങിയതില് നിരാശയൊന്നും വേണ്ട. ജയിലിൽ നിറങ്ങുന്നതും കാത്ത് മോചിതരിക്കുക. നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നരേട്ട. അതുകൊണ്ടാ മരണം വഴിമാറിപ്പോയത്. ഞാനൊന്ന് കാണാനിരിക്കുവായിരുന്നു, ഒന്ന് കാല് പിടിക്കാൻ. എന്നാലും എങ്ങനെ തോന്നി കൊച്ചെ ആ വിഷപ്പാമ്പിനെ സ്നേഹിക്കാൻ? ഓരോന്ന് കേട്ടപ്പോ എനിക്ക് നന്ദനെ തല്ലാനാ തോന്നിയത്. ഒരു കുഞ്ഞക്കായി പോയില്ലേ അമ്മച്ചി, ഇനിയിപ്പോ അതിനെ കളയാൻ പറ്റുമോ? ആ സാരമില്ല, അവള് തന്നെ കളഞ്ഞിട്ട് പോയിക്കോളും. അവളിനി അങ്ങനെ പോവും തോന്നില്ല. എന്നെ കൂടുതൽ സ്നേഹിക്കാനേ സാധ്യതയുള്ളൂ. സ്നേഹിക്കുന്നവര് വേറെ ഒരുപാട് അരികിലുണ്ടല്ലോ മോനെ. അവരെ കുറിച്ചൊന്നും ചിന്തിക്കാതെ പണത്തിനും പ്രശസ്തിക്കും പിന്നാലെ പോകുന്ന ഒരുത്തിയെ ലാളിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, ദുരിതമായിരിക്കും ഫലം. നന്ദ, ഇതൊന്നും നന്ദൻ കാര്യാക്കണ്ട. നന്ദൻ നന്ദന്റെ വഴിക്ക് എന്നെ പൊയ്ക്കോ. താൻ ഒരിക്കലും കുടുംബത്തെ കളയണമെന്ന് ഞാൻ പറയില്ല, അങ്ങനെ ഉപദേശിക്കൂല്ല. നീ പോടാ അവിടെ.
നരന്റെ കാര്യം വലിയ കഷ്ടമായില്ലോ നന്ദ? നരേട്ടനെ ജയിലിൽ പോയി കണ്ടിട്ടാ ഞാൻ വരുന്നത്. സഹദേവനെ കുത്തിയത് ശരത്താ. അറിഞ്ഞു കാര്യങ്ങള്. ഈ ദുഷ്ടക്കൂട്ടങ്ങളെയൊക്കെ കർത്താവ് എന്തിനാ ഇങ്ങനെ വളർത്തുന്നതെന്നാ മനസ്സിലാവാത്തത്. എങ്കിലല്ലേ അവൻ മരിക്കണമെന്ന് അമ്മച്ചി അടക്കളോ കർത്താവിനോട് പറയും. ഞാൻ വിവാഹത്തിന് പങ്കെടുക്കരുതെന്ന് നയന ആജ്ഞാപിച്ചിരുന്നു, അതുകൊണ്ട് പോയില്ല. പോരുത്, അവള് പറഞ്ഞ അതിനപ്പുറം ചെയ്യരുത്. ഞാനിവിടെ നിന്നാലേ വലതും ഒക്കെ പറഞ്ഞു പോവും. മരണാങ്ങോട്ട്. അവൻ ഓരോന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ സാറേ. അല്ലെങ്കിൽ നരേട്ടനും മോചിതയും തമ്മിലുള്ള വിവാഹം നടക്കുന്ന അന്ന് തന്നെ അവൻ വരുമായിരുന്നു. ഈ സഹദേവനും ശരത്തും തമ്മില് അപ്പൊ എന്തോ ബന്ധമുണ്ട്. അതുറപ്പാ. അവൻ വഴിയായിരിക്കണം സഹദേവൻ ഗാന്ധാരിയമ്മയെ സമീപിച്ചത്. നരേട്ടനെ കൊന്നിട്ട് കടന്നുകളയാനായിരുന്നു അവന്റെ പരിപാടി. എന്നാ അത് പാളിപ്പോയി. അത് മാത്രമല്ല, ശരത്ത് ജീവനോടൊന്ന് ഉറപ്പിക്കാനും കഴിഞ്ഞു. അത് ആ ഗാന്ധാരിയമ്മയ്ക്കും അറിയാം. എന്നിട്ട് അവരവന്റെ ഫോട്ടോ കാണിച്ചപ്പോ അറിയില്ല എന്ന് പറഞ്ഞു. എന്തൊക്കെയാ സംഭവിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവൻ പാമ്പാടിയിലും പരിസരത്തും ഉണ്ടെന്ന് പറഞ്ഞു. എന്നാ അവൻ ഇപ്പൊ തമ്പിടിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത്. അവൻ ഇനി അടുത്തതായി ലക്ഷ്യം വെച്ചിരിക്കുന്നത് ആരെയാണെന്ന് പറയാൻ പറ്റില്ല. നയനെ ഒന്ന് ശ്രദ്ധിച്ചോളണം. അവൾക്ക് വരുന്ന ഫോൺ കോൾസ് പ്രത്യേകിച്ചും ആര് വിളിക്കുന്നു എന്തിനു വിളിക്കുന്നു എന്നൊക്കെ ശ്രദ്ധിച്ചു കേൾക്കണം. അവസാന ബുള്ളറ്റ് എനിക്ക് വേണ്ടിയുള്ളതാ. ഒരു രക്ഷയുമില്ലെങ്കിൽ ഇതെന്റെ തല തകർക്കും. ശരത് ഇവിടെ തന്നെയുണ്ട്, അതുകൊണ്ട് മരണവും നമ്മുടെ പിന്നാലെയുണ്ട്.